ഭാര്യമാരെ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന സംഘത്തെ ഇന്ന് കറുകച്ചാലിൽ നിന്ന് പിടികൂടി കോട്ടയത്തിൽ നിന്ന് പിടികൂടിയ ഈ സംഘത്തിൽ ആറ് പേരാണ് ഉള്ളത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ആറ് പേരാണ് അറസ്റ്റിലായത് ഭാര്യമാരെ ഇത്തരത്തിൽ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് പരസ്പരം കൈമാറുന്ന ഒരു വാർത്ത മറുനാടൻ ടിവിയാണ് ആദ്യമായി പുറത്തുവിട്ടത് 2019 ഏപ്രിൽ 26-നായിരുന്നു ഞങ്ങൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തത് കായംകുളം CI ആയിരുന്ന പി കെ സാബുവാണ് അന്ന് ഈ സംഘത്തെ പിടികൂടിയത് ആദ്യം നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം അതിനുശേഷം എങ്ങനെയാണ് വൈഫ് സ്വാപ്പിംഗ് എന്നറിയപ്പെടുന്ന ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന ഈ സംഘത്തിൻ്റെ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം ഷെയർ ചാറ്റിംഗിലൂടെ ഭാര്യമാരെ പരസ്പരം പങ്കുവയ്ക്കുന്ന സംഘത്തിലെ നാലു പേരെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം CI PK സാബുവാണ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തത് കൃഷ്ണപുരം കാപ്പിൽമേക്ക് രേവതിയിൽ കിരൺ കുലശേഖരപുരം വവ്വാക്കാവ് ചൂളൂർ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സീതി കൊല്ലം പെരിനാട് കേരളപുരം മുസ്ലിം പള്ളിക്ക് സമീപം മയൂഖം വീട്ടിൽ ഉമേഷ് തിരുവല്ല പായിപ്പാട് സ്വദേശി ബ്ലസറിൽ എന്നിവരെയാണ് കായംകുളം DYSP ആർ ബിനുവിൻ്റെ നിർദ്ദേശാനുസരണം കായംകുളം CI PK സാബുവിൻ്റെ നേതൃത്വത്തിൽ SI CS ഷാരോൺ ഉൾപ്പെട്ട സംഘം അറസ്റ്റ് ചെയ്തത് സാബുവിൻ്റെ വാക്കുകളിലേക്ക് ഒപ്പം ദൃശ്യങ്ങളും കാണാം ഈ ഷെയർ ചാറ്റ് എന്ന് പറയുന്ന ചാറ്റ് സിസ്റ്റത്തിലൂടെ ഭാര്യമാരെ പരസ്പരം കൈമാറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു മൂന്ന് ഫാമിലിയിൽപ്പെട്ട ആളുകളെയും മറ്റൊരു സിംഗിൾ യുവാവിനെയുമാണ് ഇപ്പോൾ നമുക്ക് പ്രതിയാക്കി കിട്ടിയിരിക്കുന്നത് അതുപോലെ ഇത്തരം ഒരു പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് നമ്മൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ ഭർത്താവ് നിർബന്ധിച്ച് ഇത്തരം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് മറ്റ് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും മറ്റും അവർ പരാതി പറയുകയും ഒന്ന് രണ്ട് ഇൻസിഡൻറ്റിൽ ബലമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകുകയും ചെയ്തതായിട്ട് അവർ പരാതിപ്പെട്ടു തുടർന്ന് മറ്റൊരു സംഭവത്തിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതിനിടെ അവർ സ്കൂട്ടറിൽ നിന്ന് ചാടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാണ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നാലോളം പേരെ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി 2019 ഈ സംഘം പിടിയിലായത് അതിലെ ഒരു യുവതിയുടെ പരാതിയായിരുന്നു അവർ പ്രാണരക്ഷാർത്ഥം ഓടി പോലീസിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു അതിനുശേഷം അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അതിനുശേഷം പിന്നീട് കാര്യമായിട്ട് ഇത്തരമൊരു സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാകുന്നത് ഏതെങ്കിലും ഒരു ആളുടെ വീട്ടിൽ കൂടിയാണ് ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ കുടുംബയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒത്തുചേരുന്നത് അയൽക്കാരോട് പറയുന്നതാകട്ടെ ഇവർ ഞങ്ങളുടെ പഴയ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചവരായിരുന്നു സ്കൂളിൽ പഠിച്ചവരായിരുന്നു അതുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കുട്ടികളടക്കമുള്ളവരുമായി ഒത്തുചേർന്നാണ് ഇവർ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതിൽ കൂട്ട ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാര്യയുമായി ഒറ്റയ്ക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട് ഇനി ഇവരെ സ്റ്റഡ് എന്ന ചുരുക്കപ്പേരിലാണ് ഈ ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത് ഓരോരുത്തർക്കും ഇത്തരത്തിൽ ഓരോ പേരുണ്ട് സ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ പിടിയിലായത് അവർ പരസ്പരം വിശേഷിപ്പിക്കുന്നതും അങ്ങനെയാണ് ഇനി നേരത്തെ ഇവർ ഉപയോഗിച്ചിരുന്നത് ഏതെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ആയിരുന്നു
അത്തരം ഒത്തുചേരലുകൾ സംശയം ജനിപ്പിക്കുന്നതിനാൽ ഇപ്പോൾ പഴയതുപോലെ വീടുകളിലാണ് ഇവർ ഒത്തുചേരുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലെ സംശയങ്ങളും അയൽക്കാർക്കോ പോലീസിനോ മനസ്സിലാവില്ല ഈ സംഘത്തിൽപ്പെട്ട അതായത് വൈസ് സ്വാപ്പിംഗിൽപ്പെട്ട ഒരു യുവതിയാണ് ഇപ്പോഴത്തെ ഈ സംഘത്തെയും കുടുക്കിയത് അന്ന് കായംകുളം സിഐ ആയിരുന്ന പി കെ സാബു അറസ്റ്റ് ചെയ്തതും ഒരു യുവതിയുടെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നും പിടിയിലായിരിക്കുന്നത് അത് കറുകച്ചാൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഒരു യുവതിയുടെ പരാതിയിന്മേലാണ് അവർ 26 വയസ്സുള്ള ഒരു യുവതിയാണ് അവരെ ഭർത്താവ് നിരന്തരം മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു ഈ യുവതി ഒരു വിധത്തിലും വഴങ്ങാതെ വന്നപ്പോൾ ഈ യുവാവ് അത് യുവതിയുടെ ഭർത്താവ് തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫാനിൽ കുരുക്കിട്ട് കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ട് നിൽക്കുകയാണ് ഞാൻ പറയുന്നതിന് വഴങ്ങിയില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യും നിന്റെ പേരിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച ശേഷമായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോടുകൂടി രണ്ട് മക്കളുടെ അമ്മയായിട്ടുള്ള ഈ യുവതിക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഭർത്താവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരികയായിരുന്നു അങ്ങനെ ഈ യുവതി 9 പേരുമായിട്ടാണ് ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ലൈംഗിക ബന്ധത്തിൽ സ്വമനസാലെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് 9 പേർ ഈ യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചു ഈ ഇതിൽ നിന്ന് 5000 മുതൽ 10,000 രൂപ വരെയാണ് ഓരോ ലൈംഗിക ബന്ധത്തിനും ഈ ഭർത്താവ് വാങ്ങിയിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ ഇനി എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തന രീതികൾ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വീടുകളിൽ കുടുംബ സംഗമം എന്ന പേരിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലൈംഗിക വേഴ്ചകൾ നടക്കുന്നത് ടെലഗ്രാം അതേപോലെ തന്നെ വാട്സാപ്പ് അതേപോലെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി നിരവധി സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇവരുടെ കൂട്ടായ്മ ഒരുക്കുന്നത് ഇതിലെ ചർച്ച മുഴുവൻ ഏത് തരത്തിലായിരിക്കണം ലൈംഗിക ബന്ധം ഏത് തരത്തിലായിരിക്കണം ഭർത്താവിനെ ഭാര്യയെ കൈമാറ്റം ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ാണ് ഇവരുടെ ചാറ്റുകളിൽ പ്രധാനമായും ഉള്ളത് ഇനി ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആളെ കിട്ടും പക്ഷേ 14,000 രൂപയാണ് അയാൾ നിന്ന് ഈടാക്കുക മറ്റുള്ള ഒരാളുടെ ഭാര്യയെ ഇയാൾക്ക് കിട്ടണമെങ്കിൽ 14,000 രൂപ ഈടാക്കിയതിന് ശേഷമായിരിക്കും ഭാര്യയെ വിട്ടുകൊടുക്കുക അത്തരത്തിലുള്ള സംഘത്തിൻ്റെ മനോവൈകൃതങ്ങളാണ് ഈ ഇത് തെളിയിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പലരും ഇത് മനോരോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക മനോവൈകൃതങ്ങളുള്ളവരാണ് ഇതിൽ പെടുന്നവർ എന്നതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഏതായാലും ഇപ്പോഴത്തെ വൈസ് സ്വാപ്പിംഗിൽ അന്വേഷിക്കുന്നത് കറുകച്ചാൽ സ്റ്റേഷനിൽ ഓഫീസർ റിച്ചാർഡ് വർഗീസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത് ഏതാണ്ട് 5,000 പേർ ചേർന്ന വിവിധ ഗ്രൂപ്പുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരം കൂട്ടായ്മകൾ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു ടെലഗ്രാം കൂട്ടായ്മയിൽ അതുമല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ കൂട്ടായ്മയിൽ 1,000 മുതൽ 5,000 പേർ വരെയുള്ള കൂട്ടായ്മകളുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ എത്രമാത്രം വ്യാപ്തിയുള്ളതാണ് ഈ ഒരു സംഘത്തിൻ്റെ പ്രവർത്തനമെന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരുന്നത് അത്രമാത്രം ആഴത്തിലുള്ളതാണ് അത്രമാത്രം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതാണ് വൈസ് സ്വാപ്പിംഗിലെ ഈ ഒരു സംഘമെന്നാണ് അല്ലെങ്കിൽ സംഘങ്ങളെന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത് ഏതായാലും ഇത്തരം സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല പോലീസിന് പോലും പറയാൻ കഴിയില്ല കാരണം ഇവർ ഒത്തുകൂടുന്നത് കുടുംബയോഗം എന്ന പേരിലാണ് അതുകൊണ്ട് വളരെ എങ്ങനെയൊക്കെയാണ് ഒരു കുടുംബയോഗം ചേരുന്നത് അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും ഇതിൻ്റെ കൂട്ടായ്മയിൽ ഉണ്ടാകും ഫുഡുണ്ടാകും അതേപോലെ തന്നെ കുട്ടികളുമായിട്ടായിരിക്കും ഇവർ വരുന്നത് കുട്ടികൾ പുറത്ത് കളിക്കുന്ന സമയത്തായിരിക്കും അകത്ത് ഇവർ ലൈംഗിക കേളികളിൽ ഏർപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു സംവിധാനം വരുമ്പോൾ തന്നെ പോലീസിന് ഇത് മുൻകൂട്ടി കാണാനോ നിയന്ത്രിക്കാനോ കഴിയില്ല അതുകൊണ്ട് പല ഫാമിലി മീറ്റുകളും ഇപ്പോൾ തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂട്ടായ്മയിൽ നിന്ന് പോലീസ് കൃത്യമായി തന്നെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു ഈ 5,000 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ അത് വിവിധ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ആ ഗ്രൂപ്പുകളെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി പിടികൂടാനാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത്